ഈ അർജുൻ എന്ത് തേങ്ങക്കാണ് കിടന്ന് കരയുന്നതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ആ ടാസ്കിനിടയിലാണെങ്കിൽ നന്ദനെ ഫുള്ള് ഫൗൾ പ്ലേ ആയിരുന്നു. ഈ ഫൗൾ പ്ലേ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അതിലൂടെ ഒത്തുകളി. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തുടങ്ങിയപ്പോൾ ഒന്നോ രണ്ടോ കളി ഒത്തുകളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. വരുന്നു പോകുന്നു എല്ലാ കളിയിലും ഒത്തുകളി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് എന്തിനാ വാ വിളിച്ച് നോക്കി നിൽക്കണോ? അവർ ഒത്തു കളിച്ച് ഇതുപോലെ കളിക്കണോ? ഒരാൾക്ക് ഒറ്റയ്ക്ക് കയറാനുള്ള ടാസ്കുകളാണ് ടിക്കറ്റ് ഫിനാലെ കൊടുക്കുന്നത്. ഇത് ഗ്രൂപ്പായിട്ട് കളിക്കാനാണെങ്കിൽ ഗ്രൂപ്പ് ടിക്കറ്റ് ഫിനാലെ കൊടുക്കാമായിരുന്നല്ലോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ ഇന്നലത്തെ BB+ എപ്പിസോഡ് മുഴുവൻ നന്ദനയും സിജോടെയും പെങ്ങളൂട്ടി പരാതീനങ്ങളായിരുന്നു. ഒരു 5 മിനിറ്റ് കണ്ട് ബാക്കി മുഴുവൻ അടിച്ചുവിടുവായിരുന്നു. ഒരു ശരാശരി മലയാളി പ്രേക്ഷകന് ഇതൊന്നും കണ്ടിരിക്കാനുള്ള ത്രാണിയൊന്നുമില്ല. എങ്ങനെയൊക്കെ കളിച്ച് തിരിച്ചു വന്നൊരു മത്സരാർത്ഥിയാണ് സിജോ. കാട്ടുതീയാണെന്ന് പറഞ്ഞാണ് വന്നത്. ഇപ്പൊ പുള്ളി ബിഗ് ബോസ് ഹൗസിൽ ഇല്ല. നന്ദനയുടെ വീടും പരിസരവും ഒക്കെ നോക്കി അവിടെ അങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരാളുണ്ട്, സായ് എന്നാണ് പേര്. പുള്ളി ലോകോത്തര ഗെയിമറാണ്. നന്ദനെ അടുത്ത് അവിടെ ജിൻഡോ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ നിങ്ങൾ നന്ദനെ അടുത്ത് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ കാണുകയില്ല, നിങ്ങൾ കപ്പടിക്കുകയില്ല എന്നൊക്കെയാണ് അവിടെ സായ് പറഞ്ഞത്. നാളത്തെ ദിവസം കഴിഞ്ഞ് ഇതൊക്കെ പറഞ്ഞാൽ പോരെ? നാളെ സായും നന്ദനയും കൂടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആരവിടെ നന്ദനെ പ്രൊട്ടക്ട് ചെയ്യും? പുറത്തുനിന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരത്തില്ലേ? ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ ഇത്രയും നന്നായിട്ട് ഗെയിമൊക്കെ കളിച്ച അർജുൻ ഒരു കാര്യവശാലും ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു.